ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇക്കണോമിക് ടൈംസ് ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ രാജ്യം അഭൂതപൂർവമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്തൃ രാജ്യമെന്ന നിലയിൽ നിന്നും രൂപകൽപ്പന ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നതായി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. വിളർച്ച മുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള വിവാ കേരളം ക്യാമ്പയിന് നാളെ കണ്ണൂരിൽ തുടക്കമാകും. ബംഗളൂരുവിൽ 5 ദിവസമായി നടന്നുവന്ന എയ്റോ ഇന്ത്യ ഷോയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇക്കണോമിക് ടൈംസ് ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. പ്രതിരോധം, സ്വാധീനം, ആധിപത്യം എന്നിവയാണ് 2 ദിവസത്തെ ഉച്ചകോടിയുടെ വിഷയം. ടൈംസ് ഗ്രൂപ്പാണ് ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റ് വർഷം തോറും സംഘടിപ്പിക്കുന്നത്. ഉച്ചകോടിയുടെ 7-ാമത്തെ പതിപ്പാണ് ഇത്. 10 കോടി ഇ സഞ്ജീവനി ടെലി കൺസൾട്ടേഷൻ എന്ന ലക്ഷ്യം കൈവരിച്ച് രാജ്യം. ശ്രദ്ധേയമായ നേട്ടമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ശക്തമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ അഭൂതപൂർവമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ. രോഗികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നതായും ശ്രീമതി ഭാരതി പ്രവീൺ പവാർ പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള ഒരു ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിളർച്ച മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച വിവാ കേരളം ക്യാമ്പയിന് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിൽ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 15 മുതൽ 59 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ അനീമിയ കണ്ടെത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് വിവാ കേരളം ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. പരിശോധനയും ചികിത്സയും കൂടാതെ ശക്തമായ ബോധവൽക്കരണവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കൌമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച. ദേശീയ കുടുംബാരോഗ്യ സർവേ അനുസരിച്ച് ഇന്ത്യയിൽ അനീമിയയുടെ തോത് 40% താഴെയുള്ള ഏക സംസ്ഥാനമാണ് കേരളം. തലശ്ശേരി ടൌൺഹാളിൽ നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്തൃ രാജ്യമെന്ന നിലയിൽ നിന്നും രൂപകൽപ്പന ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നതായി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഓൺലൈൻ മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച ടെക് എക്സ്പെക്ടേഷൻ സെമിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സഹായങ്ങൾ ഒട്ടും ചോരാതെ ഗുണഭോക്താവിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നത് സാങ്കേതിക വിദ്യയുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഒരു കാലത്ത് രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ GDPയുടെ 4 മുതൽ 5% 2025-26 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യം $5 ട്രില്യൺ സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോൾ അതിനെ കരുത്ത് പകരുന്നത് ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളും യൂണിക്കോണുകളും യുവാക്കളുമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ 5 ദിവസമായി നടന്നുവന്ന എയ്റോ ഇന്ത്യ ഷോയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. 98 വിദേശ രാജ്യങ്ങളാണ് എയ്റോ ഇന്ത്യ ഷോയിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തുനിന്നുമായി 73 CEOമാരും വിവിധ രാജ്യങ്ങളിൽ നിന്നായി 32 പ്രതിരോധ മന്ത്രിമാരും 29 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനാ മേധാവിമാരും മേളയുടെ സജീവ സാന്നിധ്യമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഉപകരണങ്ങൾ മേളയുടെ ഭാഗമായിരുന്നു. 115 ഇന്ത്യൻ കമ്പനികളിൽ നിന്നായി 227 തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പവലിയനിൽ ശ്രദ്ധേയമായി. LCA തേജസ് മാർക്ക് 1 എയ്റോ ഇന്ത്യ ഷോയിൽ കാണികൾക്ക് പ്രധാന ആകർഷണമേകി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എയ്റോ ഇന്ത്യ ഷോ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം നാളെ രാവിലെ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശന വിപണന ഭക്ഷ്യ പുഷ്പമേളയ്ക്ക് ഇന്നലെ തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് യാഥാർത്ഥ്യമായതിനു ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ ദിനാഘോഷമാണ് തൃത്താലയിൽ നടക്കുന്നത്. ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾ ചൊവ്വാഴ്ച മുതൽ നടന്നു വരുന്നുണ്ട്. പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയിൽ നാളെയും മറ്റന്നാളും കയാക്കിംഗ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ആരംഭിച്ച പ്രദർശന വിപണന ഭക്ഷ്യ പുഷ്പമേള മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
ജനകീയ ആസൂത്രണത്തിന്റെയും കുടുംബശ്രീയുടെയും കാൽ നൂറ്റാണ്ടും വികേന്ദ്രീകരണ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കേന്ദ്രീകരിച്ചാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫികൾ വിതരണം ചെയ്യും. ഇന്ത്യൻ കരസേനയിലെ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ, മറ്റ് റാങ്കുകൾ, അഗ്നിവീർ റിക്രൂട്ട്മെന്റുകൾ എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങളിൽ മാറ്റം. പരിഷ്കരിച്ച നടപടിക്രമമനുസരിച്ച് റിക്രൂട്ട്മെന്റ് റാലിക്ക് മുന്നോടിയായി കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷ നടത്തും. ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റിൽ രജിസ്ട്രേഷനുള്ള അറിയിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. അഗ്നിവീർ ആർമി റിക്രൂട്ട്മെന്റിനുള്ള ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയ്ക്കായി രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാർച്ച് 15 വരെ രജിസ്റ്റർ ചെയ്യാം. റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എഴുത്തു പരീക്ഷയും രണ്ടാം ഘട്ടത്തിൽ റാലിയും നടക്കും. കേരളത്തിലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെയും അവിവാഹിതരായ പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രശസ്ത യക്ഷഗാന പിന്നണി ഗായകൻ ശ്രീ ബലിപ്പ നാരായണ ഭാഗവതയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ത്രിപുര നിയമസഭയിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 87.63% പോളിംഗ്. 60 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. മേഘാലയയിലും നാഗാലാന്റിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. മേഘാലയയിൽ താരപ്രചാരകരും രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കുംഭമാസ പൂജ പൂർത്തിയാക്കി ഇന്നു രാത്രി 10 ശബരിമല നട അടയ്ക്കും. മാസപൂജകൾക്കായി നട തുറന്നപ്പോൾ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മണ്ഡലകാലത്തെ തിരക്ക് പരിഗണിച്ച് ഒഴിവാക്കിയിരുന്ന സഹസ്രകലശ പൂജ ഇന്നലെ നടന്നു. മീനമാസ പൂജകൾക്കായി അടുത്ത മാസം 14 വൈകിട്ട് 5 നട വീണ്ടും തുറക്കും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭാ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീ കുമാരഗുരുവിന്റെ 145-ാമത് ജന്മദിനാഘോഷം വിപുലമായ ചടങ്ങുകളോടെ തിരുവല്ല ഇരവിപേരൂരിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. ശ്രീകുമാരഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ജനറൽ വി കെ സിംഗ് പറഞ്ഞു. പ്രത്യക്ഷ രക്ഷാ സഭാ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീകുമാരഗുരുവിന്റെ 145-ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എന്ന നിലയിൽ. അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ഉസ്മാൻ ഖ്വാജയാണ് ആദ്യ സെഷനിൽ തിളങ്ങിയത്. സ്റ്റീവ് സ്മിത്തിനെയും ലുബ്ഷെയ്നെയും അശ്വിൻ പുറത്താക്കി. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരളത്തിന് നിർണായക മത്സരം. സെമി സാധ്യത നിലനിർത്താൻ ഇന്ന് ഒഡീഷയ്ക്കെതിരെ ജയിക്കണം. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ശക്തരായ കർണാടകയെ മഹാരാഷ്ട്ര സെമിയിൽ തളച്ചു. 3-1 ലീഡ് നേടിയ ശേഷമായിരുന്നു മഹാരാഷ്ട്ര സമനില വഴങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 1.4 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയടിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. തീരശോഷണം തടയാൻ സംസ്ഥാനം ടെട്രാപോഡ് ഉൾപ്പെടെയുള്ള നൂതന രീതികൾ അവലംബിച്ച് വരികയാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി സിഇഒയും ചീഫ് സെക്രട്ടറിയുമായ വി പി ജോയ്. മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള ലഘൂകരണ നടപടികൾ, മണ്ണൊലിപ്പ് ബാധിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസം എന്നിവ സംബന്ധിച്ച കരട് നയത്തിലെ ദേശീയ ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും സർവീസ് ദീർഘിപ്പിക്കും. ആലുവയിൽ നിന്നും എസ് എൻ ജംഗ്ഷനിൽ നിന്നും നാളെ രാത്രി 11:30 വരെ ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇക്കണോമിക് ടൈംസ് ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ രാജ്യം അഭൂതപൂർവമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്തൃ രാജ്യമെന്ന നിലയിൽ നിന്നും രൂപകൽപ്പന ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നതായി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ.
വിളർച്ച മുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള വിവാ കേരളം ക്യാമ്പയിന് നാളെ കണ്ണൂരിൽ തുടക്കമാകും. ബംഗളൂരുവിൽ 5 ദിവസമായി നടന്നുവന്ന എയ്റോ ഇന്ത്യ ഷോയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. ഇന്ത്യക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.